Youth Pat. Youth Prayer at 10. ശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 16:2-4 വാക്യങ്ങൾ. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അതികാലത്ത് സൂര്യൻ ഉദിച്ചപ്പോൾ അവർ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറയുടെ വാതിൽക്കൽ നിന്ന് നമുക്ക് വേണ്ടി ആർ കല്ലുരുട്ടിക്കളയും എന്നു തമ്മിൽ പറഞ്ഞു. അവർ നോക്കിയാറെ കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. അത് ഏറ്റവും വലുതായിരുന്നു. നമ്മുടെ മുൻപിലെ പ്രതിബന്ധങ്ങളെ, പ്രതിസന്ധികളെ, പ്രതികൂലങ്ങളെ നാം പോലും അറിയാതെ ദൈവം ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ നാം ആവിലപ്പെട്ട് വളരെയധികം ഭാരപ്പെട്ട പല വിഷയങ്ങളും നമ്മുടെ വഴിയിൽ നിന്നും ദൈവം മാറ്റിത്തന്നിരിക്കുന്നു. സകലത്തിന്മേലും അധികാരമുള്ള പ്രപഞ്ചത്തിൻ്റെ നാഥനും സകല ചരാചരങ്ങളുടെയും സൃഷ്ടാവുമായ ദൈവത്തെ കാറ്റും കോളും നിറഞ്ഞ ലോകം ജീവിതമാകുന്ന പടകിനെ വിളിക്കുമ്പോൾ നാം പലപ്പോഴും സംശയിച്ചു പോയിട്ടുണ്ട്. ഈ കോവിഡ് കാലഘട്ടം നമ്മെ അല്പവിശ്വാസിയാക്കുവാൻ ഇടയാക്കരുത്. മറിച്ച് വിശ്വാസത്തിൽ കൂടുതൽ വളരുവാനുള്ള ദിനങ്ങളായി ഈ ദിവസങ്ങളെ മാറ്റണം. സകലവും സാധ്യമായ ദൈവത്തിന് മുൻപിൽ അഭയയാചനകളെ അർപ്പിക്കാം. അടിമത്തത്തിലും ഇസ്രായേലിനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ച സൈന്യങ്ങളുടെ യഹോവ നമ്മുടെ പരിചയമാണ്. യാക്കോവിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാണ്. നാം ഇന്ന് കടന്നു പോകുന്നത് സംഭവ ബഹുലമായ ഒരു കാലഘട്ടത്തിലൂടെയാണ്. മണ്ണിൽ പിച്ചവെച്ച് നടക്കേണ്ടുന്ന കൊച്ചുകുട്ടികൾക്ക് തങ്ങളുടെ മുൻപിലുള്ള കണ്ണാടി ചെപ്പിലൂടെ ലോകം കാണേണ്ടി വരുന്ന അവസ്ഥ. ചെറുപ്പക്കാർ, യുവാക്കളായ ധാരാളം ആളുകൾ തങ്ങളുടെ ഭാവിയെക്കുറിച്ച് വേവലാതിപ്പെടുന്ന ഒരു കാലഘട്ടം. കുടുംബം നോക്കുവാൻ പെടാപ്പാട് പെടുന്ന വ്യവസായികളും ഗൃഹനാഥന്മാരും ഇനി എന്ത് എന്ന് മുൻപിൽ കാണുവാൻ സാധിക്കാതെ പോകുന്ന ഒരു കാലം. സഹായമില്ലാതെ ബലഹീനതയിൽ കഴിയുന്ന ധാരാളം വൃദ്ധരായവരും അശരണരായ ധാരാളം ആളുകളും. ഇപ്രകാരം ഒരു സമൂഹം മുഴുവൻ അസ്വസ്ഥമായി തീർന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സംശയാലുക്കളാകാതെ നമുക്ക് വിശ്വാസത്തിൽ ധൈര്യപ്പെടാം. നമ്മെ നന്നായി അറിയാവുന്ന ദൈവകരങ്ങളിൽ ശരണപ്പെടാം. അവൻ ഈ പ്രതിസന്ധിയെയും നമ്മിൽ നിന്ന് ഉരുട്ടിമാറും.